കൂട്ടുകാരെ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടുള്ള ഒരു ടേസ്റ്റി ഹൽവയാണ്. ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലപ്പരിപ്പ്, കാഷ്യൂനട്ട്സ്, ബദാം, പാൽ, പഞ്ചസാര. കടലപ്പരിപ്പും കാഷ്യൂനട്ട്സും ബദാമും നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുക്കറിൽ കടലപ്പരിപ്പ് ഇടുക, എന്നിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാല് നന്നായിട്ട് തിളച്ചു വരണം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു 2 വിസിലിന് ശേഷം ഇത് തുറന്നു നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയിലിട്ട് അതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലാവുന്ന ഒരു അരച്ചെടുക്കുക. ഇപ്പം ആയിട്ടുണ്ട്, ഇതൊരു കടലയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും ബദാമും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലേക്ക് അരച്ചെടുക്കുക. ഇനി ഇത് ആ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വേവിച്ചെടുത്ത ബാക്കി പാല് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ പായസത്തിനൊക്കെ ഇളക്കുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ലെവൽ തിക്കാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ആവശ്യാനുസരണം ലോ ഫ്ലെയിമൊക്കെ ആക്കി മീഡിയം ഫ്ലെയിം ആക്കി ഇളക്കി കൊടുക്കാം. ഇപ്പം അത്യാവശ്യം ഒരു തിക്കായിട്ടുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ സ്റ്റേജിൽ 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നല്ലൊരു തിക്കായിട്ട് ഇത് വരണം. ഇപ്പോൾ ഒരു അത്യാവശ്യമായിട്ട് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഹൽവയുടെ പോലെ തന്നെ നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊരു നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നല്ല ബദാമും കാഷ്യൂ നട്ട്സും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലോട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.